ബംഗാളിൽ ഇടത് കോൺഗ്രസ് സഖ്യത്തിൽ വിള്ളൽ. മമതാ ബാനർജിക്കെതിരെ ഇടതുപക്ഷം മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഭവാനിപ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥിയോ പൊതുസമ്മതനോ മത്സരിക്കും. തൃണമൂൽ ബി ജെ പി പോരാക്കി മാറ്റാൻ അനുവദിക്കില്ല എന്നാണ് ഇടത് പാർട്ടികളുടെ നിലപാട്. ഭവാനിപ്പൂർ തങ്ങളുടെ ശക്തി കേന്ദ്രമാണെന്നും ഇടത് പാർട്ടികൾ പറയുന്നു. മത്സരിക്കില്ല എന്ന കോൺഗ്രസ് നിലപാട് പ്രതീക്ഷിച്ചിരുന്നാണെന്നും ഇടത് കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നു. രാജേഷ് കോയ്ക്കൽ വിവരങ്ങളുമായി. രാജേഷ്, ഇതിപ്പോൾ ഒരു വലിയ പ്ലാറ്റ്ഫോമിലേക്ക് ബി ജെ പിക്കെതിരെ എല്ലാവരും ഒരുമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഒരു പക്ഷേ കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒരു മറ്റൊരു നിലപാടെടുക്കുന്നത്. സി പി എം എടുത്തിരിക്കുന്ന സമീപനം എന്താണ്? അവിടെ സി പി ഐ ഇതിനോട് അനുകൂലിക്കുന്നുണ്ട്? ഭവാനിപ്പൂരിൽ ഈ മാസം 30-നാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവിടെ നേരത്തെ വിജയിച്ച തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായ ശോഭൻദേവ് ചാറ്റർജി, അദ്ദേഹം മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് വേണ്ടി രാജിവെക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് അവിടെ ബൈ ഇലക്ഷൻ അനിവാര്യമായത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നിലപാട് പുറത്തു വന്നിരുന്നു. അതായത് ഭവാനിപ്പൂരിൽ മമതാ ബാനർജിക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതില്ല എന്നൊരു തീരുമാനമാണ് കോൺഗ്രസ് കൈക്കൊണ്ടത്. എന്നാൽ നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ഇടതുപക്ഷവും സഖ്യമായിട്ടാണ് മത്സരിച്ചതെങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ അതുണ്ടാകില്ല എന്ന് ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ്. അതായത് ഇന്നലെ ചേർന്ന ഇടതുമുന്നണിയുടെ യോഗമാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതായത് ഭവാനിപ്പൂരിൽ മമതാ ബാനർജിക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്താനാണ് ഇപ്പോൾ ഇടതുപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. സി പി എം സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ പൊതു സ്വതന്ത്രനോ മത്സരിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതായത് ഭവാനിപ്പൂരിൽ ഒരു ബി ജെ പി തൃണമൂൽ പോരാട്ടമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. രാഷ്ട്രീയമായി തന്നെ ഭവാനിപ്പൂരിൽ തങ്ങളുടെ ശക്തി കേന്ദ്രമാണ്. അതുകൊണ്ട് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്താം എന്നൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ഇടതുമുന്നണി എത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പറയുമ്പോൾ, നേരത്തെ കോൺഗ്രസും ഒപ്പം തന്നെ ഇടതുസഖ്യവും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ സാധിച്ചിരുന്നില്ല. ഇതിനുശേഷം ഇരു പാർട്ടികളും അകന്നിരുന്നൊരു സാഹചര്യമുണ്ടായി. ദേശീയ തലത്തിലാകട്ടെ തൃണമൂൽ കോൺഗ്രസുമായി കോൺഗ്രസ് അടുക്കുകയായിരുന്നു. മമതാ ബാനർജി ഡൽഹിയിലെത്തിയ വേളയിൽ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി മമത കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ് കോൺഗ്രസ് ഇപ്പോൾ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതില്ലെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഇടതുമുന്നണി തീരുമാനിച്ചിരിക്കുന്നത്. ശരി, ബംഗാളിൽ ഭവാനിപ്പൂരിൽ ബി ജെ പി മമത പോര് എന്ന നിലയ്ക്ക് മാറ്റാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിയെ നിൽക്കും നിർത്തും എന്നുള്ള നിലപാടാണ് സി പി എം എടുത്തിരിക്കുന്നത്, ഇടതു പാർട്ടികൾ എടുത്തിരിക്കുന്നത്.